നമസ്കാരം. ടി ജി എസ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ആർക്ക് ബാധ കയറിയാലും കോഴിക്ക് കിടക്കപ്പുറതി ഇല്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും എല്ലാം കൂടി വാഹന ഉപയോക്താക്കളുടെ പുറത്തേക്കാണ്. അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള ഫീസ് അത് 760 രൂപ ഉണ്ടായിരുന്നിടത്ത് അതിപ്പോൾ 1260 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 500 രൂപ ഒറ്റയടിക്ക് കേന്ദ്ര ഗവൺമെന്റ് അവരുടെ സൈറ്റിൽ ആ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ കേന്ദ്ര ഗവൺമെന്റ് ഒലക്കൊക്കെ അടിച്ചാൽ ഒരു മുറംകൊണ്ട് വീശുന്ന പോലെ നമ്മുടെ കേരള സർക്കാർ ഈ രജിസ്ട്രേഷൻ റിന്യൂവലിനൊക്കെ ലേറ്റ് ഫീ വാങ്ങിയിരുന്നത് ഇപ്പോൾ അത് മാസാമാസം 300-500 വെച്ചിട്ട്, അതായത് മോട്ടോർ സൈക്കിളിന് 300 രൂപയും കാറുകൾക്ക് 500 രൂപയും വെച്ച് അതിൻ്റെ ലേറ്റ് ഫീ വാങ്ങിക്കൊണ്ടിരുന്നു. രജിസ്ട്രേഷൻ റിന്യൂവൽ വൈകിയാണ് അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം. ഇത് ലേറ്റ് ഫീ മാത്രം, എന്നാൽ കോമ്പൗണ്ടിങ് ഫീ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ലേറ്റ് ഫീ അത് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത് വളരെ ആശ്വാസകരമായിരിക്കാം. 100 കണക്കിന് ആളുകൾ ഇതുപോലെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനായിട്ട് വൈകിയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അവർ ഇതിനിടയ്ക്ക് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു, കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ 6 മാസത്തേക്ക് കിട്ടി. അതെല്ലാം ഇപ്പോൾ ഇനി അതിനെക്കുറിച്ച് ഒരു തർക്കമില്ല. പക്ഷേ ഇപ്പോഴും ഈ NIC എന്ന് പറയുന്ന ഈ വിഭാഗം, ഇത് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഇതിൽ ഒരു ഗുണവും നമ്മുടെ ഈ വാഹന ഉപയോക്താക്കൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇന്നേ വരെ ഈ സോഫ്റ്റ്വെയർ അതിലുള്ള ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അത് അറിയിക്കാൻ കൂടിയാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നത്. തീർച്ചയായിട്ടും അത് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തി എന്നറിയുന്ന മുറയ്ക്ക് നിങ്ങളെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ കൂടിയും അവർ ഇപ്പോൾ 545 രൂപ കൂടുതൽ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് SMS പോലും ലഭിക്കുന്നില്ല. അത് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കയറി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പെൻഡിംഗ് ആണ്. കാരണം ഈ പറയുന്ന കൂട്ടിയ തുക നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ ഈ പുതുവത്സര സമ്മാനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കനത്ത പ്രഹരങ്ങളാണെന്ന് പറയാതെ വയ്യ. ഈ 2019 സെപ്റ്റംബറിൽ മോട്ടോർ വാഹന ഭേദഗതി വന്നപ്പോൾ ഈ മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ അതിഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. അത് പിന്നെ കേരള സർക്കാർ അതിൽ ചെറിയ കുറവുകളെല്ലാം വരുത്തി അങ്ങനെ ഒരു ആശ്വാസം നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെ അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇതുപോലുള്ള, ഇനി എന്ത് വരുമെന്ന് അറിയില്ല. കാരണം എന്തിനാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്? നമുക്ക് കിട്ടുന്ന ലൈസൻസ് ആണെങ്കിൽ പഴയതിലും മോശമായ രീതിയിലുള്ള പ്രിന്റും അതുപോലുള്ള ലാമിനേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. അത് ഒരു ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായിട്ട് അതിനും സർക്കാർ തുനിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത് ജനം എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കുക ആർക്കും അറിയില്ല. കേരള സർക്കാരാണെങ്കിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിൽ വളരെ ലളിതമായ രീതിയിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇനി വ്യക്തികൾ, ഈ അപേക്ഷകരൊന്നും RTO ഓഫീസിൽ ചെന്ന് ആ ഡേറ്റ് സ്ലോട്ടെല്ലാം ബുക്ക് ചെയ്തിട്ട് RTO ഓഫീസുകളിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനാണെങ്കിലോ ഏതെങ്കിലും കാര്യത്തിന് ചെല്ലണമെന്നുണ്ടെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ സമയം സാധാരണ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഡ്രൈവിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഈ നമ്മൾ ഇതിൻ്റെ പേഴ്സണൽ ഹിയറിംഗിന് വേണ്ടിയിട്ട് ചെല്ലേണ്ടത്. അതെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്കിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു വാർത്തയാണ്. പക്ഷേ ഇതൊന്നും ഇതുവരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ഈ 45 രൂപയുടെ നമ്മൾ നേരത്തെ സ്റ്റാമ്പൊട്ടിച്ച കവറുകൾ നൽകിക്കൊണ്ടിരുന്നതിന് പകരം അതിന് 45 രൂപ നമ്മൾ അഡീഷണൽ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് അത്യാവശ്യം ലഭിക്കേണ്ട രേഖകൾ അത് ലഭിക്കേണ്ടതിനുള്ള ആ സമയം അല്ലെങ്കിൽ കാലതാമസം വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടെന്നുള്ള ഒരു വസ്തുത. ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ ലേറ്റ് ഫീ എടുത്തു കളഞ്ഞു എന്നുള്ള ഈ ന്യൂസ് നമ്മൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം ഇനിയും
ഇതിന്റെ ഫീസ് അടയ്ക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾ ഇതിന്റെ ധൃതി വെച്ചിട്ട് ഇത് ഫീസ് അടയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു അറിയിപ്പ് വന്നല്ലോ നമ്മൾ സൈറ്റിൽ കയറി ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ വരുന്ന ഫീസ് വീണ്ടും ഇതേപോലെ തന്നെ ലേറ്റ് ഫീ എടുത്തുകൊണ്ടുള്ള ഒരു ഫീസിന്റെ ഒരു സ്ട്രക്ചറാണ് വരുന്നത് അപ്പോൾ ഞാൻ അതിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു പക്ഷേ അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് ഈ സൈറ്റിലുള്ള അപ്ഡേഷൻസ് വരാത്തത് അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇതോടൊപ്പമുണ്ട് ഇതിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ സർക്കുലറുകളൊക്കെ പുറത്തിറക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സോഫ്റ്റ്വെയറിൽ ഇതിലെല്ലാം അപ്ഡേഷൻസ് നടത്തിയിട്ട് ഈ ഇതുപോലുള്ള ചടങ്ങുകൾ ചെയ്താൽ പോരെ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഇവിടെ ഉന്നയിക്കാനുള്ളൂ ഇവിടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ അപേക്ഷ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു അഫിഡാവിറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം ഈ ആ ഫോർമാറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ലൈസൻസ് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഫോർമാറ്റാണത് അതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും ഒട്ടിക്കണം താഴെ അത് നോട്ടറൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ അപേക്ഷകൻ നേരിട്ട് ആണ് ഈ അപേക്ഷ സമർപ്പിക്കുന്നത് മറ്റൊരാളെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ടറൈസ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പോൾ കേരള ഗവൺമെൻറ് പുതിയതായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഈ സർക്കുലറിൽ ഈ അപേക്ഷകനെ ഇനി ഹിയറിങ്ങിന് വിളിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു അപേക്ഷകന് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഈ ലൈസൻസിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അപേക്ഷകൻ നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇനി സംജാതമാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നോട്ടറൈസ്ഡ് അഫിഡാവിറ്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക നിങ്ങൾ തന്നെ ആ അഫിഡാവിറ്റ് ഫില്ല് ചെയ്യുന്നു ആ അഫിഡാവിറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് ഇനി വേറെ ഒരു ലെറ്റർ എൻ്റെ ലൈസൻസ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു അഫിഡാവിറ്റിൻ്റെ ആവശ്യമേ ഇല്ല എന്നാൽ നമ്മൾ ഈ കേരള MVDയുടെ ഫോംസിൽ നിന്നും ഒരു DLLD എന്നൊരു ഫോമുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള അപേക്ഷ ആ ഫോം കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം ആ കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ ഫീസ് വർധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നീടുള്ള ഈ നടപടിക്രമങ്ങളും പറഞ്ഞു കഴിഞ്ഞു ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തിയെ പേഴ്സണൽ ഹിയറിങ്ങിന് അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസിൽ സംശയം തോന്നുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതിൻ്റെ ലൈസൻസിങ് അതോറിറ്റിക്ക് നിങ്ങളെ ഹിയർ ചെയ്യാനായിട്ടുള്ള ഒരു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ അതുകൊണ്ട് സ്ലോട്ടും ബുക്ക് ചെയ്തിടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മോട്ടോർ വാഹന വകുപ്പിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന മാറ്റങ്ങൾ അത് അനുദിനം ഇറങ്ങുന്ന സർക്കുലറുകൾ അതിൽ നിന്നുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് എന്നും ശ്രവിക്കാവുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ് ബൈ